അനൂപ് മേനോൻ്റെ കഥയിൽ അനൂപ് മേനോൻ്റെ നായകനായിരുത്തുന്ന വരാൽ എന്ന് പറയുന്ന സിനിമ കണ്ടു. കണ്ണൻ താമരക്കുളമാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വരാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ ഒരു പൊളിറ്റിക്കൽ എൻ്റർടൈനർ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സസ്പെൻസ് ഉള്ള എന്നൊക്കെ പറയാം. 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ സിനിമ. പക്ഷേ ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും വേർതിരിച്ച് പറഞ്ഞാൽ സിനിമയ്ക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ട്, അതുപോലെ കുറച്ച് പോസിറ്റീവുകളും ഉണ്ട്. അപ്പം നെഗറ്റീവാണ് കൂടുതൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എങ്കിലും പോസിറ്റീവുകൾ എന്ന് പറയുന്ന ആ കുറച്ച് പോസിറ്റീവ് നിങ്ങൾക്ക് സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പോസിറ്റീവുകളാണ്. പോസിറ്റീവ് കാര്യങ്ങളെടുത്താൽ ഒരു ഗംഭീര ക്ലൈമാക്സ് സിനിമ തരുന്നുണ്ട് നമുക്ക്. നമ്മൾ പ്രതീക്ഷിക്കാത്തതിനപ്പുറമുള്ള സസ്പെൻസ് ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കുത്തി നിറച്ച ഒരു ക്ലൈമാക്സാണ് സിനിമയ്ക്കുള്ളത്. അത് നല്ലൊരു പോസിറ്റീവാണെന്നാണ്. അങ്ങനെയുള്ള കുറച്ച് പോസിറ്റീവുകളാണ് സിനിമയ്ക്കുള്ളത്. കാരണം നമ്മൾ 21 ഗ്രാംസ് ഒക്കെ കണ്ട പോലെ സിനിമ അത്രയും നേരം നമ്മൾ ബോറടിപ്പിച്ചാലും അവസാനം കുറച്ച് ട്വിസ്റ്റുകളും ക്ലൈമാക്സ് ഗംഭീരമാക്കിയാൽ ആ ക്ലൈമാക്സ് കൊണ്ട് സിനിമ ഓടും എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ. അതുപോലെ പിന്നെ ആക്ടിംഗ് വൈസ് എല്ലാവരും നല്ല പെർഫോമൻസുകളെല്ലാം അടിപൊളിയായിരുന്നു. അനൂപ് മേനോൻ ചിലയിടത്തൊക്കെ കുറച്ച് ഓവറായോ എന്നൊക്കെ നമുക്ക് തോന്നാം. ചിലർക്ക് എനിക്ക് തോന്നി, അത് നിങ്ങൾക്ക് തോന്നണമെന്നില്ല. പിന്നെ സിനിമയുടെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ അത് കഥ നമുക്ക് അവതരിപ്പിച്ചിരിക്കുന്ന രീതി, ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീല് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ കിട്ടുന്നില്ല. പലയിടത്തും എനിക്ക് നഷ്ടമായിരുന്നു. ഒരു സീരിയലൊക്കെ കാണുന്നത് പോലെ കണ്ണൻ താമരക്കുളത്തിൻ്റെ ഡയറക്ഷൻ്റെ പ്രശ്നമാണത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം ഒരു വലിയ ഒരു ഇൻട്രോ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒന്നും കാര്യമില്ല എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഇൻട്രോ ഒക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് അനൂപ് മേനോൻ്റെ ആയാലും രഞ്ജി പണിക്കറിൻ്റെ ആയാലും ഇൻട്രോ സീനുകളൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് ഒരുപാട് ലാഗ് അടുപ്പിച്ചുള്ള ഇൻട്രോ സീനുകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അത്രയും പവർ കൊടുക്കും. ഈ അനൂപ് മേനോൻ്റെ ഒരു ക്യാരക്ടറായിട്ടുള്ള ഡേവിഡ് ജോൺ മേഡയിൽ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഭയങ്കരമായിട്ടുള്ള പവർ ഉണ്ട് എന്ന് കാണിക്കുമ്പോഴാണ് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെയൊക്കെ പവർ കാണത്തില്ലേ ലൂസിഫറിനകത്ത്. ഇത്രയും ഡയലോഗിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരാൾക്ക് ഇത്രയും പവർ ഉണ്ടെന്ന് കാണിക്കാൻ. ആദ്യം ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ മൊത്തം ഡയലോഗുകളും കാര്യങ്ങളൊക്കെ കുത്തി നിറച്ചുള്ള സിനിമയാണ്. അപ്പം ഇത്രയും ഡയലോഗ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇയാൾക്ക് ഇത്രയും പവറുണ്ട് അല്ലെങ്കിൽ ഇയാൾ അത്രയും പവർഫുള്ളായിട്ടൊരു വ്യക്തിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് അവതരിപ്പിക്കാം അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമ്മളെ കാണിക്കാൻ പറ്റും എന്ന് കാണിച്ചിരുന്ന സിനിമയാണ് ലൂസിഫർ പോലുള്ള സിനിമകൾ. അപ്പം അതുപോലെയൊക്കെ അവതരിപ്പിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതൊക്കെ പ്രധാന നെഗറ്റീവുകളാണ്. പിന്നെ അതിൻ്റെ കളറിങ്ങും എക്സ്റ്റീരിയർ ഷോട്ടുകളും ഒക്കെ വളരെ കുറവാണ് ചിത്രത്തിന്. അതൊരു പോരായ്മയായിട്ട് തോന്നി. ബാക്കിയെല്ലാം ഡീസൻ്റാണ്. 2 മണിക്കൂർ ചുമ്മാ പോയി കണ്ടിരിക്കാൻ നല്ല ഗംഭീര ഒരു ക്ലൈമാക്സ് ആയിരുന്നു. ചുമ്മാ സമയം പോക്കിന് വേണ്ടിയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ. ആ രീതിയിൽ നോക്കിയാൽ വരാലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഒരു സിനിമയാണ്. മറ്റൊരു റിവ്യൂയിലൂടെ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.